ഇശുമിഷായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഫാദർ നിബിൻ കുര്യാക്കോസ്. ഞാൻ ഈ പോണേൽ സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ ഇടവകയിൽ സഹവികാരിയായിട്ട് സേവനം ചെയ്യുകയാണ്. ഏകദേശം 1.5 വർഷത്തോളമായി ഞാൻ ഈ ഇടവകയിൽ സേവനം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വലിയൊരു കാരുണ്യമായിട്ട്, അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഈ ധ്യാനത്തെ കാണുക. വരാപ്പുഴ അതിരൂപത കുടുംബ വിശുദ്ധീകരണ വർഷമായിട്ട് ആചരിക്കുന്നൊരു വർഷമാണ് ഈ 2023. ആ ഒരു സമയത്ത് പോപ്പുലർ മിഷൻ ദാനം എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ എത്രമാത്രം വിശുദ്ധീകരിക്കുന്ന ധ്യാനമാണ് എന്ന് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഞാൻ പല രീതിയിൽ കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇത് കൂടുന്നതും ഇത് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടന്ന ആ ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസം തന്നെ എനിക്കൊരു വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വന്ന് ഇവിടെയുള്ളൊരു സഹോദരി പങ്കുവച്ചതാണ്. അച്ഛാ, വലിയ അഭിഷേകമുള്ള ധ്യാനമാണ്, അതിനേക്കാൾ ഉപരിയായിട്ട് അഭിഷേകമുള്ള വൈദികരാണ് ഈ ധ്യാനം നടത്തുന്നത്. കാരണം ആ ചേച്ചി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയാണ്, എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷേ ആ ചേച്ചിയുടെ ആ ഒരു സാക്ഷ്യം അത് കേട്ടപ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് തോന്നിയത്. കാരണം ജനങ്ങൾ കാത്തിരുന്ന ഒരു ധ്യാനമായിട്ടാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തെ കാണുക. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അഭിമന്യ പിതാവിൻ്റെ പ്രതിനിധി നമ്മളോടൊപ്പമായിരിക്കുന്നതിൽ ബഹുമാനപ്പെട്ട എബിച്ചൻ അറക്കിലച്ചൻ നമ്മുടെ അതിരൂപതയുടെ ചാൻസലറാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം മുതലേ കളിക്കൂട്ടുകാരായി ഞങ്ങൾ വളർന്നത്. ഒരുമിച്ച് ഈ അൾത്താരിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ അൾത്താരിൽ ഒരുമിച്ച് വൈദികരെ ശുശ്രൂഷകളിലൂടെ സഹായിച്ചത്, അതിനുശേഷം സെമിനാരിയിൽ ചേർന്നത്, പിന്നെ പഠനത്തിലൂടെ മുന്നോട്ട് പോയത്. ഒരു വർഷം വ്യത്യാസമുണ്ടായിരുന്നുവെങ്കിലും ഒരു ഇടവകയിൽ തന്നെ ഒരുപാട് വർഷക്കാലം അവിടെയുള്ള ഇടവകക്കാരോടൊപ്പം ബ്രദേഴ്സ് എന്ന നിലയിൽ ജീവിക്കുവാൻ സാധിച്ചതൊക്കെ ഓർമ്മ വരികയാണ്. ഇന്ന് ഈ പോപ്പുലർ മിഷൻ്റെ സമാപന ദിനത്തിൽ നമ്മളോടൊപ്പമായിരിക്കുവാൻ അഭിമന്യ പിതാവിൻ്റെ പ്രതിനിധിയായി അതിരൂപതയിൽ നിന്നും നമുക്ക് സന്ദേശം നൽകുവാനും അഭിമന്യ പിതാവിൻ്റെ ആശീർവാദം നമുക്ക് നൽകുവാനുമായി നമ്മുടെ ഇടവകയിലേക്ക് കടന്നുവന്ന വലിയ ബഹുമാനപ്പെട്ട ചാൻസലർ എബിച്ചൻ അറക്കലച്ചനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ സന്ദേശം നൽകുവാനും നമുക്ക് അനുഗ്രഹങ്ങൾ നേരുവാനും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അത്രയും സ്നേഹമുള്ളവരെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ആനന്ദത്തിൻ്റെ ആത്മീയ നിറവിലാണ് നിങ്ങളെന്ന് ഇവിടെ പ്രവേശിച്ചപ്പോൾ മനസ്സിലായി. ഈ ദിവസങ്ങളിൽ നാം അനുഭവിച്ച വലിയ ആത്മീയ അനുഭൂതി എല്ലാവരുടെയും മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. തീർച്ചയായും ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ വചനത്തിലൂടെ തൊട്ടറിഞ്ഞ്, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ വലിയ വിശുദ്ധീകരണവും നവീകരണവും സ്വന്തമാക്കാൻ നമുക്ക് സാധിച്ച ദിനങ്ങളാണ് എന്ന് കരുതുകയാണ്. നിങ്ങൾക്ക് ഈ അനുഗ്രഹീതമായ ആത്മീയ യാത്രയുടെ എല്ലാ നന്മയും ആശംസിക്കുകയാണ്. കാരണം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ നിമിഷം നമ്മൾ ആലപിച്ച്, കൈയടിച്ച് പാടി അവിടുത്തെ സ്തുതിച്ച ഗാനം തീർച്ചയായും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് വന്നത്. കുഞ്ഞുമക്കളൊക്കെ
ഹൃദയത്തിൽ നിന്നാണ് ദൈവത്തെ സ്തുതിച്ചത്. നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയത്തിൽ നിന്നാണ് ആ സ്തുതിപ്പുകൾ ഉയർന്നത്. തീർച്ചയായും അത് നമ്മുടെ ആ ആത്മീയ നിറവിൻ്റെ പ്രതിഫലനമാണ്. വലിയ സന്തോഷം നിങ്ങൾക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ആ ഒരു കൃപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിൽ സന്തോഷിക്കുന്നു. അഭിമന്യ പിതാവിൻ്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നമ്മളൊരു യാത്രയായിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ, പരിഹാര പ്രദക്ഷിണം. ആ യാത്ര നമ്മൾ ദൈവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ആ യാത്ര. നമ്മുടെ ജീവിതം ഒരു പ്രദക്ഷിണമാണ്, നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്, ഒരു പ്രദക്ഷിണമാണ്. നമ്മൾ ബൈബിളിൽ പ്രത്യേകിച്ച് രക്ഷാകര ചരിത്രത്തിലുടനീളം കാണുന്നത് യാത്രകളൊക്കെ തന്നെയാണ്. അബ്രഹാത്തിൻ്റെ കാലം മുതൽ ഇങ്ങനെ യാത്രകളോട് യാത്രകളാണ്. ഈ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്ന പദം പണ്ട് പരോയിക്കിയ എന്നൊരു പദമാണ് ഗ്രീക്കിൽ. ഈ പദം തന്നെയാണ് ഇന്ന് ഇടവകയെ വിശേഷിപ്പിക്കുന്നതിന് നിയമത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഇടവകയുടെ ജീവിതവും ഒരു യാത്ര തന്നെയാണ്. നമുക്കറിയാം ഈശോയുടേത് ഒരു യാത്രയായിരുന്നു, ഓരോ ഇടങ്ങളിൽ നിന്ന് അടുത്ത ഇടത്തേക്കുള്ള യാത്ര. ഈശോ തന്നെ പറയുന്നുണ്ട്, എനിക്ക് മറ്റിടങ്ങളിലേക്ക് പോകാനുണ്ട്. അപ്പോസ്തലന്മാർക്ക് അവരുടേതായ യാത്രകളുണ്ട്, സുവിശേഷ യാത്രകളുണ്ട്. പൗലോസ് അപ്പോസ്തലൻ്റെ പുസ്തകം ഇതൊക്കെ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എത്രയോ യാത്രകളുടെ പ്രതിഫലനങ്ങളാണ് അതിൽ കാണുക. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ യാത്രകൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് കാണുന്നുണ്ട്. നമ്മുടെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രേക്ഷിത യാത്രകളെക്കുറിച്ച് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് നമ്മുടെ തിരുനാളുകളുടെ സമയത്തൊക്കെ അതേക്കുറിച്ചൊക്കെ ധ്യാനിച്ചിട്ടുണ്ട്. ഈ യാത്രകളിലൊക്കെ സ്വീകരണങ്ങളുണ്ട്, തിരസ്കരണങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, സന്തോഷമുണ്ട്, സംതൃപ്തിയുണ്ട്, ചിലപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളുണ്ട്, ചില ബുദ്ധിമുട്ടുകൾ ആ യാത്രകൾ അനുഭവിക്കുന്നുണ്ട്. ചില സമയത്ത് ചിലയിടങ്ങളിലൊക്കെ കുറച്ച് ദീർഘനാൾ താമസിക്കേണ്ടി വരുന്നുണ്ട്. ലക്ഷ്യം പൗലോസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജെറുസലേമിലേക്കുള്ള യാത്രയുണ്ട്. പഴയ നിയമത്തിലെ യാത്ര കാനാൻ ദേശത്തേക്കാണ്, ഇപ്പോഴുള്ള നമ്മുടെ യാത്ര സ്വർഗീയ ജെറുസലേമിലേക്കാണ്. ആ യാത്രയ്ക്ക് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഇടവക, പരോയിക്കിയ. ഈ പദം ആദ്യം മുതലേ ഉപയോഗിക്കപ്പെടുന്ന പദം തന്നെയാണ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വിപ്രവാസ കാലത്തുള്ള യാത്രയെ വിശേഷിപ്പിക്കുന്നതിന് പഴയ നിയമത്തിൽ ബൈബിളിൽ നാം കാണുന്ന അതേ പദം തന്നെയാണ് ത്രന്തോസ് സുനഹദോസിലും കാനോൻ നിയമം രൂപപ്പെട്ടപ്പോഴും ഒക്കെ ഇടവകയെ വിശേഷിപ്പിക്കുന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രീക്കിൽ പരോയിക്കിയ, ലത്തീനിൽ പരോയിച്ചിയ, ഇംഗ്ലീഷ് പാരിഷ് ഇടവക. ഈ യാത്ര, ആത്മീയ യാത്ര നമ്മൾ തുടരുന്നു. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് നമ്മളിന്ന് ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തുക. നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയിൽ ആനന്ദിച്ചുല്ലസിച്ച് ഒരു യാത്ര നടത്തി. ഈ കഴിഞ്ഞ 4 ദിവസക്കാലം ഈ ഒരു ആത്മീയ യാത്രയുടെ നിറവിലായിരുന്നു നമ്മൾ. തീർച്ചയായും വലിയൊരു അനുഭവമാണത്. ഈ യാത്ര എന്ന് പറയുന്നത് വലിയൊരു അനുഭവമാണ്. നമ്മുടെ കുടുംബ ജീവിതമാകുന്ന അല്ലെങ്കിൽ വ്യക്തിപരമാകുന്ന ജീവിതമാകുന്ന യാത്രയിൽ നേരത്തെ പറഞ്ഞ എല്ലാം സംഭവിക്കും. സ്വീകരണങ്ങളുണ്ട്, നല്ല നല്ല നിമിഷങ്ങളുണ്ട്, ചില സമയത്തൊക്കെ വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, തിരസ്കരണങ്ങളുണ്ട്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ്, യാത്രയുടെ ഭാഗമാണ്. നമ്മൾ ബൈബിളിലുടനീളം കാണുന്ന യാത്രകളുടെ ഇടയിൽ ഇതുപോലുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ പുസ്തകം മാത്രം വായിച്ചാൽ മതി. അപ്പോസ്തലന്മാരുടെ യാത്രകളിൽ ചിലയിടങ്ങളിൽ അവരെ സ്വീകരിക്കുന്നു, ചിലയിടങ്ങളിൽ അവർ തള്ളിക്കളയുന്നു, ചില സമയത്ത് കപ്പൽ അപകടത്തിൽപ്പെടുന്നു, തകരുന്നു, പല പ്രശ്നങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് അടുക്കുന്നു. പല അപ്പോസ്തലനൊക്കെ ഏറ്റവും അവസാനം മാൾട്ട എന്ന് പറയുന്ന ദ്വീപിലൊക്കെ അടുക്കുന്നത് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ വായിക്കുന്നുണ്ട്. അവർക്ക് തന്നെ അറിയില്ല എവിടെയാണ് ചെന്ന് അടുക്കുന്നതെന്ന്. ഇതാണ് ജീവിതം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. പക്ഷേ നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും സംതൃപ്തിയും നൽകുന്ന തമ്പുരാൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ളതും ഈ ഒരു ഉറപ്പ് തന്നെയാണ്. നിങ്ങളിന്ന് ആനന്ദത്തോടെ അവിടുത്തെ മഹത്വപ്പെടുത്തി, അവിടുത്തെ സ്തുതിച്ച് കൈയടിച്ച് പാടിയതും ഈശോ കൂടെയുണ്ടെന്നുള്ള ഉറപ്പിലാണ്.
നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിലും നമ്മുടെ യാത്രയിലുടനീളം ദൈവത്തിൻ്റെ അദൃശ്യമായ കരമുണ്ട്. അവിടെ നമ്മളെ കൈപിടിച്ച് നടത്തുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ് നമ്മളെ ചങ്കൂറ്റത്തോടെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളെ സന്തോഷത്തോടുകൂടെ ഏത് ജീവിത സാഹചര്യത്തെയും അതിജീവിക്കാൻ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അതിന് നമ്മൾ കുറച്ചുകൂടി ആത്മീയമായി ശക്തിപ്പെടുത്താൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ജോജോ അച്ഛനും ജോർജ് അച്ഛനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. എല്ലാവരും കൂട്ടായ്മയിൽ ഈ ഒരു ധ്യാനത്തിൽ പങ്കുചേർന്ന് കുടുംബത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചത് വലിയൊരു അനുഭവമായിരുന്നു എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് മറിച്ചൊന്നും പറയാനുണ്ടായില്ലെന്ന് എനിക്കറിയാം. നിങ്ങളതിൻ്റെ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റും. ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മുഖത്ത് നിന്ന് അത് വായിച്ചെടുക്കാൻ പറ്റും. ഈ ദിവസങ്ങളിലൊക്കെ ഈ ഒരു ആത്മീയ നിറവ് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. കർത്തൃസേവയുമാണ് ജീവിതം, കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിപ്പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും പാഴ്ത്തുമേശുവേ. ഇത്ര നൽ രക്ഷകൻ വേറെ ഉള്ളിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നൽ രക്ഷകൻ വേറെ ഉള്ളിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ഏതു ദുഃഖനാളിൽ. തത്തിരു കൈകളാൽ താങ്ങി നടത്തിടും തൻ സ്നേഹം ചൊല്ല പോരവാക്കുകൾ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നൽ രക്ഷകൻ വേറെ ഉള്ളിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നൽ രക്ഷകൻ വേറെ ഉള്ളിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ആരാധനക്കേറ്റം യോഗ്യനായവരേ, അനശ്വരനായ അമ്പുരാനേ. ആരാധനക്കേറ്റം യോഗ്യനായവരേ, അനശ്വരനായ അമ്പുരാനേ. അങ്ങേ സന്നിധി അങ്ങേ സന്നിധി അർപ്പിക്കും നീദാസരേ. അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന. ആരാധന ആരാധന
കണ്ണുകൾ തുറന്ന് മുഖമുയർത്തി നമ്മുടെ കൺമുമ്പിൽ ബലിപീഠത്തിന് മുകളിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നോക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ ജീവിതം മുഴുവനായും കർത്താവിൻ്റെ മുൻപിൽ തുറന്നു വച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ കൈകൾ യാചനാപൂർവം പിടിച്ച് എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഒരുക്കിയവ മാത്രമായിരുന്നു എന്ന ബോധ്യത്തോടെ സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്, രോഗങ്ങളും സാമ്പത്തിക തകർച്ചകളും കടബാധ്യതകളും ഉണ്ടായിട്ടുണ്ട്, വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിക്കാണാം, അയൽപക്ക ബന്ധങ്ങളിൽ ഒരുപക്ഷെ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ടാകും. ഈശോയെ, നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഇനിയുള്ള കാലത്തും എൻ്റെ ജീവിതം മുഴുവനായും നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പണം ചെയ്യുന്നു. ഈശോയെ സ്വീകരിക്കണമേ. എൻ്റെ ജീവിതത്തെ ഇനിയുള്ള കാലം മുഴുവൻ ആശീർവദിച്ച് അങ്ങയുടെ സ്വന്തമാക്കണമേ എന്ന പ്രാർത്ഥനയോടെ ജീവിതം ഈശോയുടെ മുൻപിൽ പുനഃപ്രതിഷ്ഠിച്ച് യാചനാപൂർവം കൈകളെ പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയുടെ മുഖത്തേക്ക് നോക്കി ഒരിക്കൽ കൂടി ഗായിക സംഘത്തോടൊപ്പം ആരാധനയുടെ ഈരടികൾ മാത്രം നമുക്കെല്ലാവർക്കും ചേർന്ന് പാടി ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ ജീവിതം പുനഃപ്രതിഷ്ഠിച്ച് പാടി പ്രാർത്ഥിക്കാം. ആരാധന ഈശോയേ, ആരാധന ആരാധന ഈശോയേ. ചേർന്ന് സ്വരമുയർത്തി ആരാധന ആരാധന ഈശോയെ ആരാധന. നമുക്കെല്ലാവർക്കും കൈകൾ രണ്ടും നെഞ്ചോട് ചേർത്ത് കുരിശാകൃതിയിൽ ഇങ്ങനെ വെക്കാം. ബലിപീഠത്തിൽ കൺമുമ്പിൽ നമ്മൾ കണ്ട ഈശോയെ, ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. കൈകൾ കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരം കർത്താവിൻ്റെ മുൻപിൽ പുനഃപ്രതിഷ്ഠിക്കുന്നതിൻ്റെ അടയാളമായിട്ട് മാമോദീസായിലൂടെ ക്രിസ്തു ശിഷ്യരായി കത്തോലിക്കരായി ദൈവം നമുക്ക് വീണ്ടും ഒരു ജനനം നൽകി. കുദാശകളിലൂടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപാവരം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 5 ദിവസങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ നമ്മൾ അനുഭവിച്ചു. കർത്താവേ, എൻ്റെ ശരീരത്തെ മുഴുവനായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ പുനഃപ്രതിഷ്ഠിക്കുന്നു. നിറുകം തല മുതൽ ഉള്ളം കാലുവരെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെയും സ്വീകരിച്ച് ആശീർവദിക്കണമേ എന്ന് നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നിനക്ക് ശാരീരികമായി എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, ശരീരത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും വേദനകളുണ്ടെങ്കിൽ കർത്താവ് ഈ ആരാധനയുടെ വിശുദ്ധ മണിക്കൂറിൽ തൊട്ടു സുഖപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോട് 2 കരങ്ങളും പൂർണ്ണമായും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. കണ്ണുകൾ അടച്ചു തന്നെ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് പുനഃപ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. നമ്മൾ സഹോദരങ്ങളെ, നമ്മുടെ വീടുകളൊക്കെ ആശീർവദിക്കപ്പെട്ട വീടുകളാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിപ്പിക്കുന്ന ധ്യാനഗുരുക്കന്മാര് നമ്മുടെ വീടുകളിൽ വന്നു, ഭവന സന്ദർശനം നടത്തി, നമ്മളോടൊക്കെ സംസാരിച്ചു, നമ്മളോടൊത്ത് പ്രാർത്ഥിച്ചു, നമ്മുടെ വീടുകളെ ആശീർവദിച്ചു, നമ്മുടെ കുടുംബങ്ങൾ ആശീർവദിക്കപ്പെട്ടവയാണ്. ഈ സമയം ഇവിടെ ഈ ദേവാലയത്തിനകത്ത് നമ്മളെല്ലാവരും കൈകൾ ഉയർത്തി ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ നമ്മുടെ വീടുകളെ കർത്താവിനായി പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ ഈശോയെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെ ഓരോ മുറികളെയും മുക്കും മൂലയും ദൈവീകമായ കൃപാവരങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ കൈകൾ ഉയർത്തി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും ദൈവ തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കന്മാരെ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ കുടുംബങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ കുടുംബത്തെ മുഴുവനായും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈശോയെ, എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ വന്നു നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ കൈകൾ ഉയർത്തി ഒരിക്കൽ കൂടി ഗായിക സംഘത്തോട് ചേർന്ന് നമുക്കെല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. ആരാധന ഈശോയേ, ആരാധന ആരാധന.
യേശുവേ ആരാധന. ഹല്ലേലൂയ പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്വരം ഉയർത്തി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സകല സ്വർഗീയ വൃന്ദത്തോടും ചേർന്ന് പാടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഞാൻ പോണേൽ സെൻ്റ് ഫ്രാൻസിസ് ഇടവക ബി സി സി കേന്ദ്രസമിതി ലീഡർ ലോറൻസ്. ഇത് സെക്രട്ടറി ബി സി സി സെക്രട്ടറി സോണി. ഞങ്ങൾ ഈ വർഷം കുടുംബ വിശദീകരണ വർഷമായിട്ട് ആചരിക്കുകയാണ് പോണേൽ ഇടവക. അതിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട ഫാദർ കുറുപ്പത്തച്ഛൻ ഇവിടെ ഒരു മിഷൻ പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിക്കുകയും അതിന് മുന്നൊരുക്കമായിട്ട് ഞങ്ങൾ പോട്ടയിൽ നിന്നുള്ള ജോർജ് അച്ഛൻ വന്ന് അതിൻ്റെ വിശദ വിവരങ്ങൾ ഞങ്ങളോട് പറയുകയും അതനുസരിച്ച് ഞങ്ങൾ രണ്ട് സെൻറ്ററുകൾ സജ്ജമാക്കി 750 കുടുംബമുള്ള ഈ ദേവാലയത്തിൽ ഏതാണ്ട് 3000 ശിഷ്ടം കുടുംബ അംഗങ്ങളുണ്ട്. ഇവരെ ഒരു പുത്തൻ ഉണർവ് നൽകുന്നതിന് വേണ്ടി ഈ ഇടവകയിൽ ഒക്ടോബർ 8 മുതൽ 13-ാം തീയതി വരെ ഒരു മിഷൻ പോപ്പുലർ ധ്യാനം നടത്താൻ ബഹുമാനപ്പെട്ട വി ആരച്ചൻ തീരുമാനിക്കേണ്ടായി. അതിന് ഞങ്ങൾ ഇടവകങ്ങൾ 25 കുടുംബ യൂണിറ്റുകൾ ഒത്തുചേർന്നുകൊണ്ട് അത് വളരെ ഭംഗിയാക്കി നടത്തുവാൻ വേണ്ടി വളരെയധികം ആത്മാർത്ഥമായിട്ട് രണ്ട് സെൻറ്ററുകൾ സജ്ജമാക്കി. എന്നാൽ കാലാവസ്ഥയുടെ പെട്ടെന്നുള്ള ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ നേരെ അത് പള്ളിയിൽ രണ്ട് സെൻറ്റർ ആക്കുകയും അതനുസരിച്ച് ഈ ഇടവകാംഗങ്ങൾ ആ ധ്യാനത്തിന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ വളരെയധികം ആ ധ്യാനത്തെ സ്വാഗതം ചെയ്യുകയും ഞങ്ങൾക്ക് പള്ളിയിലും പുറത്തും നിറഞ്ഞു കവിഞ്ഞ ജനസാന്നിധ്യം ഉണ്ടാകുകയും ചെയ്തു. ജോജോ അച്ഛനും തോമസ് അച്ഛൻ്റെയും നേതൃത്വത്തിൽ ഈ 6 ദിവസം പോണേക്കര നിവാസികളെ ദൈവത്തിൻ്റെ പുത്തൻ
ഒരു ഉണർവിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ഇടവാങ്ങളെ ഒത്തൊരുമിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു സത്യമാണ്. എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, ഞങ്ങൾ വിചാരിച്ച പോലെയല്ല ഈ പുതുതലമുറക്ക് ഈ ഒരു ധ്യാനം കൊണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ വളരെയധികം ഒരു പ്രത്യേക ഉണർവ് ഉണ്ടായി എന്നുള്ളൊരു സത്യമാണ്. കാരണം അത് ഞങ്ങൾ വിചാരിച്ചതിലും കൂടുതൽ ഈ ഇടവാങ്ങങ്ങൾ വരികയും അത് കഴിയുന്നത് വരെ മണിക്കൂറുകളോളം വൈദികരുടെ ആ വാക്കുകൾ ശ്രവിക്കുകയും അതനുസരിച്ച് സന്തോഷമായിട്ട് പിരിയുകയും ചെയ്തു.